പൂഞ്ഞാർ സിംഹം പി സി ജോർജ് മറുപടി പറയേണ്ടതുണ്ട് എൻ ഡി എയിലേക്ക് ഈ പി സി ജോർജ് വരുമ്പോൾ പി സി ജോർജ് പറഞ്ഞിരുന്നത് പത്തനംതിട്ടയിൽ കെ സുരേന്ദ്രൻ വിജയിച്ചിരിക്കും അതിന് അദ്ദേഹം കാരണമായി പറഞ്ഞത് പൂഞ്ഞാറും കാഞ്ഞിരപ്പള്ളിയുമാണ് പൂഞ്ഞാറിലും കാഞ്ഞിരപ്പള്ളിയിലും എന്ത് സംഭവിച്ചു എന്ന് പി സി ജോർജ് പറയേണ്ടതുണ്ട് മാത്രവുമല്ല പത്തനംതിട്ട ജില്ലയിലെ ബി ജെ പി നേതൃത്വവും പറയേണ്ടതുണ്ട് കാരണം പത്തനംതിട്ടയെ സംബന്ധിച്ചിടത്തോളം കെ സുരേന്ദ്രൻ ശബരിമലയുടെ മുന്നണി പോരാളിയാണ് കെ സുരേന്ദ്രൻ ആ കെ സുരേന്ദ്രന് ആ പതിനായിരക്കണക്കിന് സ്ത്രീകൾ സ്വന്തമായി സ്വമേധയ അദ്ദേഹത്തെ സ്വീകരിക്കാനും ആനയിക്കാനും ആ മണ്ഡലത്തിലുടനീളം ഓടി നടന്നു പക്ഷെ എന്തുകൊണ്ട് സുരേന്ദ്രന് ആ മണ്ഡലത്തിൽ വിജയിക്കാൻ സാധിച്ചില്ല എന്തുകൊണ്ട് അദ്ദേഹം അർഹിക്കുന്ന വോട്ട് അവിടെ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചില്ല രണ്ടായിരത്തി പതിനാലിനേക്കാൾ വോട്ട് കൂടി കൂടിയെന്ന് ന്യായീകരണത്തിന് അർത്ഥമില്ല രണ്ടായിരത്തി പതിനാലല്ല രണ്ടായിരത്തി പത്തൊൻപത് എന്ന് ഓർക്കേണ്ടതുണ്ട് ഈ സാഹചര്യത്തിൽ എവിടെയാണ് പൂഞ്ഞാറുമായി ബന്ധപ്പെട്ട് കാഞ്ഞിരപ്പള്ളിയുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ നടന്നത് ആർക്കാണ് പൂഞ്ഞാറിലും കാഞ്ഞിരപ്പള്ളിയിലും നേട്ടം ഉണ്ടാക്കാൻ സാധിച്ചത് എന്തുകൊണ്ട് അത്തരത്തിൽ നേട്ടം ഉണ്ടാക്കാൻ സാധിച്ചു അവിടെ പി സി ജോർജ് എം എൽ എ അവിടെ കനത്ത തിരിച്ചടി ജനപക്ഷത്തിനും പി സി ജോർജിന്റെ നിലപാടുകൾക്കും അതോടൊപ്പം പത്തനംതിട്ടയിലെ ബി ജെ പി ജില്ലാ നേതൃത്വവും മറുപടി പറയേണ്ടതുണ്ട് ആന്റോ ആന്റണി ആന്റോ ആന്റണിക്ക് അറുപത്തൊന്നായിരത്തി അഞ്ഞൂറ്റി മുപ്പത് വോട്ടാണ് ലഭിക്കുന്നത് ഇവിടെ രണ്ടാമതെത്തിയ വീണ ജോർജ് നാൽപ്പത്തി മൂവായിരത്തി അറുന്നൂറ്റി ഒന്ന് വോട്ട് ലഭിക്കുന്നു പൂഞ്ഞാറിൽ ഈ പൂഞ്ഞാറിലാണ് പി സി ജോർജ് നിൽക്കുന്നത് പി സി ജോർജ് എൻ ഡി എ നേതൃത്വത്തിന് നൽകിയ ഉറപ്പ് പൂഞ്ഞാറിൽ ഞാൻ ഈ സുരേന്ദ്രനെ വിജയിപ്പിച്ചിരിക്കും പൂഞ്ഞാർ നിയമസഭാ മണ്ഡലത്തിൽ എന്തുകൊണ്ട് പൂഞ്ഞാർ നിയമസഭാ മണ്ഡലത്തിൽ കെ സുരേന്ദ്രൻ മൂന്നാമതേക്ക് പോയി അതിന് മറുപടി പറയേണ്ടത് പി സി ജോർജും അതിനോടൊപ്പം തന്നെ ബി ജെ പിയുടെ ജില്ലാ ഘടകവുമാണ് എന്ന് വ്യക്തമാവുകയും ചെയ്യുന്നു അപ്പോൾ ആന്റോ ആൻ്റണിക്ക് അറുപത്തൊന്നായിരത്തി അഞ്ഞൂറ്റി മുപ്പത് വോട്ട് ലഭിക്കുന്നു വീണ ജോർജ് രണ്ടാമതെത്തുന്നു രണ്ടാമതെത്താൻ പോലും കെ സുരേന്ദ്രൻ അവിടെ സാധിക്കുന്നില്ല ബി ജെ പിയുടെ ജില്ലാ നേതൃത്വത്തിന്റെ സംഘടനാ പാഠവം ചോദ്യം ചെയ്യപ്പെടുകയാണ് നാൽപ്പത്തി മൂവായിരത്തി അറുന്നൂറ്റി ഒന്ന് വോട്ടാണ് വീണ ജോർജിന് ലഭിക്കുന്നത് സുരേന്ദ്രന് മുപ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് വോട്ട് മാത്രമാണ് ലഭിക്കുന്നത് മൂന്നാമതാകും ജില്ലാ നേതൃത്വം പറയുന്നു സപ്പോർട്ട് കിട്ടിയില്ല സപ്പോർട്ട് കിട്ടാതിരിക്കുന്നത് ആരുടെ പോരായ്മയാണ് അത് നേതൃത്വത്തിന്റെ പോരായ്മയല്ലേ ജില്ലാ നേതൃത്വം ഉണർന്നു പ്രവർത്തിച്ചിരുന്നു പൂഞ്ഞാറടക്കമുള്ള പൂഞ്ഞാറിൽ ആ തലത്തിൽ പി സി ജോർജിന്റെ ശക്തിയെ പി സി ജോർജിന് ഉപയോഗിക്കാൻ സാധിച്ചിരുന്നു പൂഞ്ഞാറും കാഞ്ഞിരപ്പള്ളിയും എന്തുകൊണ്ട് എൻ ഡി എക്ക് അല്ലെങ്കിൽ ബി ജെ പിക്ക് കെ സുരേന്ദ്രന് തിരിച്ചടിയായി എൻ ഡി എയിലേക്ക് ഘടക കക്ഷികളെ കൂട്ടുമ്പോൾ അത് മതേതരത്വത്തിൻ്റെയും അല്ലെങ്കിൽ വിശാല ബോധത്തിൻ്റെയും ഒക്കെ കാര്യം പറഞ്ഞ് കേരളത്തിൻ്റെ സോഷ്യൽ എക്വലിബ്രിയം വ്യത്യസ്തമാണെന്നൊക്കെ പറഞ്ഞുള്ള ന്യായീകരണത്തിന് അർത്ഥമില്ല എന്ന് ഊട്ടി ഉറപ്പിക്കും പശ്ചിമബംഗാളും ത്രിപുരയും അതോടൊപ്പം തന്നെ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളും അതേ രാഷ്ട്രീയ സാഹചര്യവും ഭൂമിശാസ്ത്രവും മനഃശാസ്ത്രവും ഒക്കെ നിലനിൽക്കുന്ന കേരളത്തിൽ ന്യായീകരണങ്ങൾക്കുമേൽ ന്യായീകരണങ്ങൾ പടുത്തുയർത്തുകയാണെങ്കിൽ ഭാവിയിലും വിജയിക്കാൻ സാധിക്കില്ല എന്ന് ഉറപ്പിക്കുന്നു ഉത്തരമാണ് വേണ്ടത് അത് പൂഞ്ഞാറിന്റെ സിംഹം പി സി ജോർജ് ഉത്തരം പറയേണ്ടതുണ്ട് പൂഞ്ഞാറിലും കാഞ്ഞിരപ്പള്ളിയിലും കെ സുരേന്ദ്രൻ നേരിട്ട തിരിച്ചടിക്ക് പൂഞ്ഞാറിൽ മൂന്നാം സ്ഥാനത്തേക്ക് പോയതിനെക്കുറിച്ച് ആ ആ വിശദീകരണം കൃത്യമാവുകയും വീണ്ടും അണികളെ അതേ അവസ്ഥയിൽ ഉത്തേജിപ്പിച്ചെടുക്കാൻ സാധിച്ചില്ല വരുന്ന നാളുകളും ഏറ്റവും ദുർഘടമായ അവസ്ഥയിലേക്ക് പോകും പൂഞ്ഞാർ സിംഹം പി സി ജോർജിന് മുന്നറിയിപ്പ് നൽകുന്നതും ബി ജെ പി നേതൃത്വത്തിന് മുന്നറിയിപ്പ് നൽകുന്നതുമാണ് ഏതു തരത്തിലാണ് എൻ ഡി എയിലെ ഘടക കക്ഷികളെ രൂപപ്പെടുത്തേണ്ടത് എന്തായാലും പൂഞ്ഞാറും കാഞ്ഞിരപ്പള്ളിയും വെറും വാക്സരങ്ങളിൽ മാത്രം ഒതുങ്ങി നിന്നപ്പോൾ വാചോടോപങ്ങളിൽ മാത്രം ഒതുങ്ങി നിന്നപ്പോൾ റിസൾട്ട് ഉണ്ടാക്കിയില്ല എന്നുള്ളത് യാഥാർത്ഥ്യം